എന്നിട്ട് മൃതദേഹത്തിന് കൂടെ ഇരുന്ന പാർട്ടി പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടത്തിയിട്ടില്ല. ദഹിപ്പിച്ചോ ഇത് ചെയ്തോ ഒഴുകി മനസ്സിലായില്ല. അപ്പൊ അത് ആ മൃതദേഹത്തിന്റെ കൂടെ ഇരുന്നതിന്റെ ഉദ്ദേശം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കല്യാണ വീട്ടിലാണെങ്കിലും മരണ വീട്ടിലാണെങ്കിലും ചിലർക്ക് കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. മലയാളികളുടെ പ്രിയപ്പെട്ട നടി KPAC ലളിത മരണപ്പെട്ടപ്പോഴും ചിലരുടെ കണ്ണുകൾ അങ്ങനെയൊരു കുറ്റം കണ്ടെത്തി പ്രചരിപ്പിച്ചിരുന്നു. അതായത് അവസാന നിമിഷം KPAC ലളിതയെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, മറിച്ച് നടി സരയു മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പലരും പറഞ്ഞിരുന്നത്. ഇതറിഞ്ഞ പല ചാനലുകളും സത്യമറിയാതെ വാർത്തയും കൊടുത്തിരുന്നു. എന്നാൽ ലളിതയ്ക്കൊരു മകനും മകളും ഉണ്ടെന്ന കാര്യവും ഈ വാർത്തയറിയുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന മാനസികാവസ്ഥയും ഇക്കൂട്ടർ കണക്കിലെടുത്തിരുന്നില്ല. എന്തായാലും മാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്തകൾക്ക് ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ തന്നെ നേരിട്ട് മറുപടി നൽകിയിരിക്കുകയാണ്. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം വാർത്തയിലെ സത്യാവസ്ഥ എന്താണെന്ന് മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇവിടെ ഈ ക്ലബ് ഹൗസിൽ ബോഡി വെച്ചപ്പോൾ രാത്രി വെച്ചു, ഒരു 2 മണി മീഡിയക്കാർ മൊത്തം വന്ന് അവിടെ ഇങ്ങനെ നിന്നു. അവരാരും ഞാൻ കുറ്റം പറയണല്ലോ കേട്ടോ, അവരങ്ങനെയായിരിക്കും കവർ ചെയ്യുക, അത് ദാറ്റ്സ് ദയർ ധർമ്മം. ബട്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ 2 നടിമാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അമ്മയുടെ തലയ്ക്കിൽ മറ്റേ വിളക്ക് കത്തിയിൽ. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയൊക്കെ രാത്രി ആയപ്പോഴത്തേക്കും, ബിക്കോസ് ഞങ്ങൾക്ക് നാളെയും ഒരു വലിയ പരിപാടി ഉള്ളതാണ്, അതായത് ഇവിടുന്ന് അമ്മയുടെ ബോഡി എത്തിക്കുക, അവിടെ എത്തിച്ച് ദഹിപ്പിക്കുക. അപ്പോൾ അവർ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവൾ പോയി സൈഡായി. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളായിട്ട് ഇവിടെ ഇരുട്ടാണ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നു. ലൈറ്റിൽ ഉണ്ടെങ്കിൽ അവർ ക്യാമറ, ഞാനിവിടെ വന്നിരുന്നു ഇരുട്ടിൽ. ഈ 2 നടിമാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് കാലും അയ്യാത്തതുകൊണ്ട് അവളുടെ കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട്, അവളുടെ അസിസ്റ്റൻ്റാണ് ഈ തിരി കത്തിയ എന്നും ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് അമ്മയോടുള്ള റെസ്പെക്റ്റ് കാരണമാണ് ഈ 2 നടിമാരും വന്നിരിക്കുന്നത്. അതിന് അപ്പോൾ ഞാൻ ആദ്യം 1-2 പ്രാവശ്യം ഞാൻ നിങ്ങളെ ഇറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അത് 2 മണി 3 മണി ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒന്നുകൂടെ അല്ല ഇറങ്ങിക്കോ, നീ വെറുതെ ഇരിക്കണ്ട, അല്ല ഞങ്ങൾ ഇരുന്നോളാം ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇറങ്ങിപ്പോടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാനൊരു കുറച്ച് നേരം ഒന്ന് നടു നിർത്തിട്ട് വരാം. ഞാൻ കിടന്നാലും ഉറങ്ങാനൊന്നും പോകുന്നില്ല, സ്വന്തം അമ്മയാണ് മരിച്ച് ഇവിടെ താഴെ കിടക്കുന്നത്, ഉറങ്ങാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് നടു ഒന്ന് നൂർക്കാം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവർ 2 മണിക്കൂർ കിടന്നു വന്നു, രാവിലെ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി. അപ്പോൾ ആ ഒരു ബിറ്റ് വെച്ചിട്ട് യൂട്യൂബിൽ ഒരു സാധനം ഞാൻ കാണുകയാണ്, ഈ നടി കുടുംബം എവിടെ, ഇവരാണോ അത് വിളക്ക് എത്തിച്ച് വയ്ക്കുന്നത്, വാട്ട് നോൺസെൻസ്. എന്നിട്ട് മൃതദേഹത്തിന് കൂടെ ഇരുന്ന പാർട്ടി പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടത്തിയിട്ടില്ല. ദഹിപ്പിച്ചോ ഇത് ചെയ്തോ ഒഴുകി മനസ്സിലായില്ല. അപ്പം അത് ആ മൃതദേഹത്തിൻ്റെ കൂടെ ഇരുന്നതിൻ്റെ ഉദ്ദേശം. എന്തും പടച്ചുവിടാനും സത്യത്തെ മറച്ചുവെച്ച് പൊള്ളയായവ മാത്രം പറയുവാനും ലൈസൻസ് ഉള്ള സമൂഹ മാധ്യമങ്ങളാണ് സിദ്ധാർത്ഥിനെയും ശ്രീകുട്ടിയെയും കുറ്റക്കാരായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സരയുവിന്റെ ഭാഗം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ആരും കരുതും ലളിതയ്ക്ക് മറ്റു കുടുംബാംഗങ്ങൾ ഇല്ല എന്ന്. മാധ്യമധർമ്മത്തിന്റെ ചുവട്ടിൽ കത്തിവെച്ചുകൊണ്ട് ഒരു കുടുംബത്തെ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരെന്ന് വിധിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കണ്ടു നിൽക്കാൻ എന്തായാലും മലയാളികളും കലയെ സ്നേഹിക്കുന്നവരും തയ്യാറല്ല. സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ മക്കൾ കാവലില്ലെന്ന് പറഞ്ഞ് കാശുണ്ടാക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമങ്ങളെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഇനി കേരളക്കാരെ തന്നെ തീരുമാനിക്കട്ടെ.